ഉറച്ച മെഡൽ പ്രതീക്ഷയോടെയാണ് മുഹമ്മദ് അനസിന്റെ വീട്ടുകാരും നാട്ടുകാരും മത്സരം കാണാനിരുന്നത്. വെള്ളി മെഡൽ നേട്ടത്തിൽ ഏറെ അഭിമാനിക്കുന്നുവെന്ന് അനസിന്റെ അമ്മ പറഞ്ഞു. നിലമേലിലെ അനസിന്റെ വീട്ടിൽ നിന്ന് ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അനസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വർണ്ണ മെഡൽ പ്രതീക്ഷിച്ചെങ്കിലും വെള്ളിയിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും വിഷമമില്ല, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മൾ അവരോടൊപ്പം തന്നെ നമുക്ക് ചേരാം. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു മത്സരത്തിൽ വെള്ളി മെഡൽ കിട്ടിയല്ലോ. സ്വർണ്ണമാണ് പ്രതീക്ഷിച്ചിരുന്നത്, എങ്കിലും വെള്ളി കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അൻസിൻ്റെ ആദ്യകാല കോച്ചും നമ്മോടൊപ്പം ചേരുക. അൻസർ ആറാം ക്ലാസ് മുതലാണ് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്, മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു ഇത്, ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഗോൾഡ് വെള്ളിയിലേക്ക് മാറാനുണ്ടായ കാരണം ഒന്ന് മനസ്സിലാക്കിയോ? തീർച്ചയായിട്ടും മെഡൽ പ്രതീക്ഷിച്ചിരുന്നു, അത് ഗോൾഡോ സിൽവറോ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും വെള്ളി നേട്ടം തന്നെ നമ്മളെ സംബന്ധിച്ച് അനസിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച നേട്ടം തന്നെയാണ്. ഇനിയും ഒത്തിരി വളരുവാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അനസിനുണ്ട്. എന്തായാലും ഇത്തരം വലിയ ലോക വലിയ വേദിയിൽ വലിയൊരു നേട്ടം കരസ്ഥമാക്കി, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിലെ ഇത്തരത്തിലൊരു വലിയ വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ അനസിൻ്റെ വിജയം നമ്മുടെ ഓരോ മലയാളികളുടെയും വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കൂടി വിജയമായി വേണം കരുതുവാനായിട്ടുള്ളത്. അനസർ നേരത്തെ സമയക്രമങ്ങളെല്ലാം പരിശോധിച്ച ഒരാൾ കൂടിയാണ്, തീർച്ചയായിട്ടും ഒരു ഗോൾഡിൻ്റെ സാധ്യതകളും കണ്ടിരുന്നു. അവസാന നിമിഷത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്? എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ ട്രാക്ക് ആയിരുന്നു അനസിന്. അപ്പോൾ ആദ്യം തന്നെ ഫുൾ എഫേർട്ടിൽ ഓടേണ്ടിയിരിക്കും ഇത്തരം മത്സരങ്ങളിൽ. 400 മീറ്ററൊക്കെ ആകുമ്പോൾ ആദ്യം മുതൽ തന്നെ ഫുൾ എഫേർട്ടിൽ ഓടണം. അത് അവസാന സമയത്തേക്ക് വന്നപ്പോൾ മസിലുകൾ അല്പം വലിഞ്ഞു എന്നൊരു സംശയമുണ്ട്. അതാണ് അവസാനത്തെ ഒരു ലാസ്റ്റ് 50 മീറ്ററിലൊരു ചെറിയൊരു ഇത് വന്നത്. എന്നാലും വലിയ അത്തരം വലിയൊരു മത്സരമായിരുന്നില്ല, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ശരിക്കും അനസിന് ഒരു 45 താത്തോടാനുള്ള കപ്പാസിറ്റി ഉള്ള അത്ലറ്റാണ്. വരുന്ന മത്സരങ്ങളിൽ നമുക്ക് തീർച്ചയായും അനസിൽ നിന്നും 45 സെക്കൻഡ് താക്കുന്ന തരത്തിലുള്ള പ്രകടനത്തിലേക്ക് എത്താൻ കഴിയും. കഴിഞ്ഞ 6 മാസമായി അനസ് വിദേശ രാജ്യങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെ നാട്ടുകാർ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്വർണം നഷ്ടമായെങ്കിലും വെള്ളി നേടിയതിൽ വലിയ അഭിമാനമാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മോടൊപ്പം ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് എല്ലാം സ്വർണം കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയായിരുന്നു. ഞങ്ങളെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത മഹാപ്രതിഭയാണ് അനസ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയായിരുന്നു. അനസ് മടങ്ങി വരുമ്പോൾ അനസിന് വലിയൊരു സ്വീകരണമൊക്കെ ഒരുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അനസ് പങ്കെടുത്തിട്ട് വരുമ്പോൾ എല്ലാ മത്സരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ നാടിൻ്റെ ഒരു ആദരം അനസ് നൽകാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യവും അനസ് മടങ്ങിയെത്തപ്പം വലിയൊരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കും. എല്ലാവരും അടുത്ത ഒരു മത്സരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്തായാലും സ്വർണം നഷ്ടപ്പെട്ടവരിൽ ചിലർക്ക് ദുഃഖമുണ്ട്, എന്നാൽ വെള്ളി കിട്ടിയതിൽ സന്തോഷവും എല്ലാവരും ഒരുമിച്ച് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്.